നമസ്കാരം. അവസാനം ദിലീപിന്റെ അഭിഭാഷകന് മുന്നിൽ മുട്ടുമടക്കി ക്രൈംബ്രാഞ്ച്. നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും നിർണായകമായ തെളിവായ പ്രതികളുടെ മൊബൈലുകൾ ഹാജരാക്കാൻ കഴിയില്ലെന്ന് ദിലീപ്. ഈ മൊബൈലുകൾ പ്രതി ഒളിപ്പിച്ചു എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായതാണ്. അതോടെ കേസിന്റെ തുടരന്വേഷണത്തിനായി ഈ മൊബൈലുകൾ ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ച് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഫോണുകൾ ദിലീപും കൂട്ടനും ക്രൈംബ്രാഞ്ചിന് നൽകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. ദിലീപിന്റെയും അനൂപിന്റെയും രണ്ട് വീതവും സുരാജിന്റെ ഒരു ഫോണുമാണ് ഒളിപ്പിച്ചതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. അതോടെ ഈ മൊബൈലുകളെല്ലാം ഉടൻ തന്നെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികൾക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകുകയും ചെയ്തു. എന്നാൽ ഈ ഫോണുകൾ തങ്ങളുടെ കൈവശം ഇല്ല എന്ന നിലപാടാണ് ദിലീപും മറ്റുള്ളവരും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിദഗ്ധരെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നാണ് പ്രതികൾ പറയുന്നത്. ദിലീപിന്റെ അഭിഭാഷകനായ സീനിയർ അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ പ്രാഗൽഭ്യം തന്നെയാണ് ഈ നീക്കത്തിന് പിന്നിൽ. ബാലചന്ദ്രകുമാറിന്റെ കേസ് വന്നതിന് പിന്നാലെ അയാളുമായി നടത്തിയ മുഴുവൻ വിവരങ്ങളും വീണ്ടെടുക്കാനായി പൂനെയിലെ വിദഗ്ധ സ്ഥാപനത്തിൽ ഫോറൻസിക് പരിശോധനയ്ക്കായി ദിലീപും കൂട്ടുകാരും ഫോണുകൾ കൈമാറിയെന്നാണ് പറയുന്നത്. അഭിഭാഷകനായ ബി രാമൻപിള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തത് എന്നും അവർ വ്യക്തമാക്കുന്നു. ഇങ്ങനെ ഫോൺ കൈമാറിയതിന്റെ രേഖകളും നടന്റെയും ബന്ധുക്കളുടെയും കൈകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ വഴി ദിലീപിന് കൊടുക്കാം എന്ന ക്രൈംബ്രാഞ്ചിന്റെ നീക്കവും പാളിയിരിക്കുകയാണ്. നാളെ ഗൂഢാലോചന കേസിൽ ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് വിശദ റിപ്പോർട്ട് നൽകും. ഫോൺ ഒളിപ്പിച്ചതാകും ഇതിൽ പ്രധാനമായും ചർച്ചയാക്കുക. ദിലീപിനെയും കൂട്ടരെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടേക്കാം. എന്നാൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയതിന് എല്ലാവിധ രേഖകളും ദിലീപിന്റെ കൈവശം ഉള്ളതിനാൽ തന്നെ ഈ കാരണം കാട്ടി ക്രൈംബ്രാഞ്ചിന്റെ ആ നീക്കവും രാമൻപിള്ള വക്കീൽ പൊളിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണയ്ക്കുള്ള സുപ്രീം കോടതി വിധിയും ദിലീപിന് പ്രതീക്ഷയേകുന്നു. ഇന്നലെ രാത്രിയോടെയാണ് നടൻ ദിലീപ് അടക്കമുള്ള അഞ്ചു പ്രതികളുടെ ചോദ്യം ചെയ്യൽ അവസാനിച്ചത്. ഹൈക്കോടതി അനുവദിച്ച 3 ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ആകെ 33 മണിക്കൂറായിരുന്നു ചോദ്യം ചെയ്യൽ. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ ഉള്ളവരെയും വിളിച്ചു വരുത്തിയിരുന്നു. സംവിധായകരായ റാഫി, അരുൺഗോപി, വ്യാസൻ എടവനക്കാട് എന്നിവരും ഇതിൽ ഉൾപ്പെടും. വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ദിലീപിന് മാത്രമല്ല ദിലീപിന്റെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സുരാജ്, ഡ്രൈവർ അപ്പു, സുഹൃത്ത് ബൈജു ചെങ്ങമനാട് എന്നിവരെയും കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്തു. കേസിൽ ഒരാളെ മാപ്പുസാക്ഷിയാക്കി മാറ്റുമെന്നാണ് സൂചനകൾ. അപ്പു, ബൈജു എന്നിവരിൽ ആരെയെങ്കിലും ഒരാളെ മാപ്പുസാക്ഷിയാക്കി മാറ്റാനാണ് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിനിടെയാണ് ഫോണിലെ കൃത്രിമം ആയുധമാക്കാൻ ക്രൈംബ്രാഞ്ച് ശ്രമിച്ചത്. എന്നാൽ രാമൻപിള്ള വക്കീലിന്റെ ബുദ്ധിക്ക് മുന്നിൽ ആ വഴി ഇനി വിലപ്പോവില്ല എന്ന് നിശ്ചയം. ഫോൺ ഹാജരാകണമെന്ന ക്രൈംബ്രാഞ്ച് നോട്ടീസിന്റെ നിയമപരമായി തന്നെ എത്രയും പെട്ടെന്ന് പ്രതികൾ മറുപടി നൽകും. അഭിഭാഷകർക്ക് ഫോൺ കൈമാറിയെന്നാണ് ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ പറഞ്ഞത്. ദിലീപ് അടക്കം 4 പ്രതികൾ ഫോൺ മാറ്റിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ദിലീപിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് പുതിയ ഫോണാണ്. അതുകൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കാനായിട്ടാണ് ഫോൺ മാറ്റിയത് എന്ന നിഗമനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. തുടർന്നാണ് പഴയ ഫോൺ ഹാജരാക്കാൻ പ്രതികൾക്ക് നോട്ടീസ് നൽകിയത്. തെളിവുകൾ ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രതികൾ സമർപ്പിച്ചത് പുതിയ ഫോണുകളാണ്. പുതിയ ഫോണുകൾ കൈമാറിയതിലൂടെ കബളിപ്പിക്കാനുള്ള നീക്കമാണ് ഇവർ നടത്തിയതെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു. പഴയ ഫോൺ ഹാജരാക്കാൻ പ്രതികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രൻ പറഞ്ഞു. റെയ്ഡിൽ പിടിച്ചെടുത്ത ചില ഡിജിറ്റൽ സാമഗ്രികളുടെ ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കാനുണ്ട്. ഇതുകൂടി ലഭിച്ച ശേഷമേ അന്വേഷണ പുരോഗതി വ്യക്തമാക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. Thank you.